നമ്മൾ ഒരു സംരക്ഷണവും ഒരുക്കാൻ പോകുന്നില്ല. പാർട്ടിയും ഒരു സംരക്ഷണവും ഒരുക്കില്ല, ഗവൺമെൻറ്റും ഒരു സംരക്ഷണവും ഒരുക്കില്ല. ഗവൺമെൻറ് ആവശ്യമായ നിലപാട് സ്വീകരിക്കും. അതല്ല ഒരാളുടെ കാര്യമില്ലേ, നമ്മളിപ്പോൾ ഗവൺമെൻറ്റല്ലേ ഇപ്പോൾ നിയമത്തിൽ വിധേയപ്പെടുമല്ലോ. സ്വാഭാവികം അല്ലേ, നമ്മളൊന്നും നിർദ്ദേശിച്ചില്ല. എം വി ഗോവിന്ദന്റെ പ്രതികരണമാണ് വരുന്നത്. നിയമത്തിന് വിധേയപ്പെടും ദിവ്യ, ഇനി നടപടിയെടുക്കേണ്ടത് സർക്കാരാണ് എന്ന രണ്ട് ശക്തമായ പ്രതികരണങ്ങൾ തന്നെയാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ശരീരഭാഷയിൽ നിന്ന് തന്നെ വ്യക്തമാണ് ദിവ്യയെ കൈവിട്ടിരിക്കുന്നു, ഇനി ദിവ്യയെ സംരക്ഷിക്കാനില്ല, നിയമപരമായ നടപടികൾക്ക് ദിവ്യ വിധേയമാകണമെന്ന് തന്നെയാണ് എം വി ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത്. തുടർ നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകേണ്ടത് എന്നും പറയുകയാണ്. ശ്രീജിത്തുണ്ട് വിവരങ്ങൾ നൽകാൻ. ശ്രീജിത്ത്, എന്താണ് എം വി ഗോവിന്ദന്റെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? വേണു, രണ്ട് കാര്യങ്ങളാണ് എം വി ഗോവിന്ദൻ ഇപ്പോൾ ദിവ്യയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്നത്. ഇനി സർക്കാരാണ് നടപടിയെടുക്കേണ്ടത്, നിയമ സംവിധാനത്തിന് വിധേയപ്പെടണം. ഈ രണ്ട് പ്രതികരണങ്ങളാണ് ഇപ്പോൾ എം വി ഗോവിന്ദൻ ഉണ്ടായിരിക്കുന്നത്. അതായത് പോലീസാണ് ദിവ്യയെ അറസ്റ്റ് ചെയ്യേണ്ട അടക്കമുള്ള കാര്യങ്ങൾ, ദിവ്യ കീഴടങ്ങുമെന്ന ചോദ്യത്തിനാണ് നിയമ സംവിധാനത്തിന് വഴിപ്പെടണം എന്നുള്ള കാര്യം നിർദ്ദേശിച്ചിരിക്കുന്നത്. അതായത് പി പി ദിവ്യ അറസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ദിവ്യ പോലീസിന് മുമ്പാകെ കീഴടങ്ങി നിയമ സംവിധാനത്തിന് വഴിപ്പെടുകയോ ചെയ്യണമെന്ന കൃത്യമായ ഒരു സന്ദേശം നൽകുന്നതാണ് എം വി ഗോവിന്ദൻ്റെ പ്രതികരണം. ഇനി ഇക്കാര്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ന്യായീകരണങ്ങളോ ന്യായവാദങ്ങളോ പറഞ്ഞ് നിൽക്കാൻ സാധ്യമല്ല എന്ന കാര്യം കൂടി വ്യക്തമാണ്. ഇപ്പോൾ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അടക്കമുള്ള ആളുകളുടെ പ്രതികരണങ്ങൾ സർക്കാരിനെതിരായി വരുന്നു. പാർട്ടിയും ഇടതുപക്ഷവുമാണ് ദിവ്യയ്ക്ക് സംരക്ഷണ കവചം ഒരുക്കുന്നത് എന്ന വിമർശനമാണ് വെള്ളാപ്പള്ളി കൊല്ലത്ത് നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദം, ഒപ്പം തന്നെ നവീൻ ബാബുവിൻ്റെ ഭാര്യ അവർ പറഞ്ഞ പ്രതികരണവും ഏറ്റവും ശ്രദ്ധേയമാണ്. അതായത് ദിവ്യയെ അറസ്റ്റ് ചെയ്യുക എന്ന് മാത്രമല്ല, ഈ ഇൻക്വസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചില സംശയം പ്രകടിപ്പിക്കുന്ന പ്രതികരണങ്ങളും കുടുംബത്തിൽ നിന്ന് വരുന്നു. ഈ സാഹചര്യത്തിൽ ഇനി ദിവ്യയെ സംരക്ഷിച്ചുകൊണ്ട് പോയാൽ അത് രാഷ്ട്രീയമായി വലിയ തോതിലുള്ള തിരിച്ചടിയുണ്ടാകും, സംഘടനാപരമായി തിരിച്ചടിക്കും സാധ്യതയുണ്ട്. പാർട്ടി സമ്മേളനങ്ങൾ ആകെ നടക്കുകയാണ്, പത്തനംതിട്ടയിലും ഈ സമ്മേളനങ്ങൾ നടക്കുന്നു. ഈ ഘട്ടത്തിലൊക്കെ തന്നെ ഏറ്റവും വലിയ ഒരു വിഷയമായി നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനോട് നീതി ചെയ്തോ എന്ന ചോദ്യം അവിടെ ഉയർന്നു വരും. ആ ചോദ്യത്തിന് ന്യായമായ ഒരു ഉത്തരം നൽകാൻ പാർട്ടിക്ക് കഴിയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി ദിവ്യയെ സംരക്ഷിക്കാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ ഉത്തരവിലൂടെ സി പി ഐ എമ്മിന് ബോധ്യപ്പെട്ടു എന്ന് വേണം മനസ്സിലാക്കാൻ.